ജൂജീസ് ഫേവറേറ്റ് വേൾഡിന്റെ വചനകേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 785 ദിവസം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം. അനന്തരം എല്ലാ പടത്തലവന്മാരും കാരേഹിന്റെ മകനായ യോഹാനാനും ഹോഷയ്യാവിന്റെ മകനായ യെസന്യാവും ആബാലവൃദ്ധം സർവജനവും അടുത്തു വന്ന് യിരെമ്യാ പ്രവാചകനോട്, നിന്റെ ദൈവമായ യഹോവ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യവും ഞങ്ങൾക്ക് അറിയിച്ചു തരേണ്ടതിന് ശേഷിച്ചിരിക്കുന്ന ഈ സകല ജനവുമായ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണം എന്നുള്ള ഞങ്ങളുടെ അപേക്ഷ അംഗീകരിക്കണമേ. അസംഖ്യ ജനമായിരുന്ന ഞങ്ങളിൽ അല്പം പേർ മാത്രമേ ശേഷിപ്പുള്ളൂ എന്ന് നീ സ്വന്ത കണ്ണാൽ കാണുന്നുവല്ലോ എന്ന് പറഞ്ഞു. യിരെമ്യാ പ്രവാചകൻ അവരോട്, ഞാൻ നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കും. യഹോവ നിങ്ങൾക്ക് ഉത്തരമരുളുന്നതെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കും. ഒന്നും മറച്ചു വയ്ക്കയില്ല എന്ന് പറഞ്ഞു. അവർ യിരെമ്യാവോട്, നീ മുഖാന്തരം നിന്റെ ദൈവമായ യഹോവ ഞങ്ങളോട് അരുളി ചെയ്യുന്നത് പോലെയൊക്കെയും ഞങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ യഹോവ നമ്മുടെ മധ്യേ സത്യവും വിശ്വസ്തതയുമുള്ള സാക്ഷിയായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ പറഞ്ഞയക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കുമെന്ന് പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞ ശേഷം യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവൻ കാരേഹിന്റെ മകനായ യോഹാനാനെയും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും ആബാലവൃദ്ധം സകല ജനത്തെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ അപേക്ഷ ബോധിപ്പിക്കാൻ നിങ്ങൾ എന്നെ പറഞ്ഞയച്ച ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ ദേശത്ത് പാർത്തു കൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണികയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും. നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെ കുറിച്ച് ഞാൻ അനുതപിക്കുന്നു. നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കേണ്ട. നിങ്ങളെ രക്ഷിപ്പാനും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാനും ഞാൻ നിങ്ങളോടുകൂടെ ഉള്ളതുകൊണ്ട് അവനെ പേടിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. അവന് നിങ്ങളോട് കരുണ തോന്നുവാനും നിങ്ങളെ നിങ്ങളുടെ ദേശത്തേക്ക് മടക്കി അയപ്പാനും തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് കരുണ കാണിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് അനുസരിക്കാതെ ഞങ്ങൾ ഈ ദേശത്ത് പാർക്കയില്ല. യുദ്ധം കാണുവാനില്ലാത്തതും കാഹളനാദം കേൾപ്പാനില്ലാത്തതും ആഹാരത്തിന് മുട്ടില്ലാത്തതുമായ മിസ്രയീം ദേശത്ത് ചെന്ന് പാർക്കും എന്ന് പറയുന്നുവെങ്കിൽ യഹൂദായിൽ ശേഷിപ്പുള്ളവരെ, ഇപ്പോൾ യഹോവയുടെ വചനം കേൾപ്പിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മിസ്രയീമിലേക്ക് പോകുവാൻ മുഖം തിരിച്ച് അവിടെ ചെന്ന് പാർക്കേണ്ടതിന് ഭാവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പേടിക്കുന്ന വാൾ അവിടെ മിസ്രയീം ദേശത്ത് വെച്ച് നിങ്ങളെ പിടിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം അവിടെ മിസ്രയീമിൽ വെച്ച് നിങ്ങളെ ബാധിക്കും. അവിടെ വെച്ച് നിങ്ങൾ മരിക്കും. മിസ്രയീമിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകുവാൻ മുഖം തിരിച്ചിരിക്കുന്ന ഏവരും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. ഞാൻ അവർക്ക് വരുത്തുന്ന അനർത്ഥത്തിൽ അകപ്പെടാതെ അവരിൽ ആരും ശേഷിക്കുകയോ ഒഴിഞ്ഞുപോകുകയോ ചെയ്യുകയില്ല. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ കോപവും എന്റെ ക്രോധവും യെരൂശലേം നിവാസികളുടെ മേൽ പകർന്നിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മിസ്രയീമിൽ ചെല്ലുമ്പോൾ എന്റെ ക്രോധം നിങ്ങളുടെ മേലും പകരും. നിങ്ങൾ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്ദയ്ക്കും വിഷയമായി തീരും. ഈ സ്ഥലം നിങ്ങൾ ഇനി കാണുകയുമില്ല. യഹൂദായിൽ ശേഷിപ്പുള്ളവരെ, നിങ്ങൾ മിസ്രയീമിൽ പോകരുത് എന്ന് യഹോവ കൽപ്പിക്കുന്നു. ഞാൻ അത് ഇന്ന് നിങ്ങളോട് സാക്ഷീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നീ ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നതൊക്കെയും നീ ഞങ്ങളോട് അറിയിക്കണം. ഞങ്ങൾ അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ അയച്ച് ഞാൻ ഇന്ന് അത് നിങ്ങളോട് അറിയിക്കുകയും ചെയ്തു. നിങ്ങളോ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഞാൻ മുഖാന്തരം അവൻ നിങ്ങളോട് അറിയിച്ച കാര്യം ഒന്നും അനുസരിച്ചിട്ടില്ല. ഇതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ ചെന്ന് പാർപ്പാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ.